പുതിയ വയ്യാപ്പിളയാ മോളെ. അതിൻ്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല. ആരെ പറഞ്ഞ പൈസ ഇല്ലെന്ന്? നല്ല റിച്ചാന്ന് കേട്ടെ. ഓ, അല്ലെങ്കിലും ഇപ്പം പൈസ എനിക്ക് വേണ്ടിട്ടാ. ഞാൻ എൻ്റെ മോക്ക് വയ്യാപ്പിള നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പൈസക്കാരൊന്നും വേണ്ട. കാതർക്ക ഒരു ചെക്കൻ കോടീശ്വരനായിരിക്കണം. ഓക്കെ, ഇവിടെ ഐസുമാൻ്റെ പുതിയ വയ്യാപ്പിള കോടീശ്വരനാവും. ഡബിൾ കോടീശ്വരനായിരിക്കണം, വേറെ വർത്താനൊന്നുമില്ല. അല്ല, അതേ ഞാൻ കാതർക്കാനോട് കഞ്ഞി വെക്കാൻ പറഞ്ഞു. ചെക്കിൻ്റെ മുകളിലേക്ക് പോയി. ഓ, എൻ്റെ മോൾക്ക് പോകാൻ പറ്റിയിട്ടൊന്നുമില്ല. എൻ്റെ മോള് എൻ്റെ മോൾക്ക് ഇഷ്ടമല്ല ഗൾഫിൽ പോകുന്നത്. ഓളെ മാപ്പിള എപ്പോഴും വിളിക്കൂ ഗൾഫിൽ വന്ന്. പക്ഷെ എൻ്റെ മോൾക്ക് പോകുന്ന ഇഷ്ടമല്ല. അല്ലാണ്ട് എൻ്റെ മോൾക്ക് പോകാൻ പറ്റിയിട്ടൊന്നുമില്ല. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ടായിരുന്നു. അല്ല വാത്തു, എൻ്റെ മോൻ്റെ ഭാര്യേൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഒരു പിയാപ്പിളിൻ്റെ പുറത്ത് വരുമ്പോൾ ഒരു കൊണ്ടുവന്ന സാധനം ഇത്. എൻ്റെ മോൻ്റെ ഭാര്യേൻ്റെ വീട്ടിൽ നിന്ന് വന്ന സാധനങ്ങൾ നമ്മൾ വേണ്ടിയിട്ട് വേസ്റ്റിൽ ഇട്ടിന്. അട്ടിപ്പത്തി, ടയറ് പത്തിരി, ബീഫ്, അട്ടി, പിന്നെ അട്ടി അട്ടി എന്തോ അട്ടി വെച്ചിട്ട് എന്തോ അട, പിന്നെ ഉണ്ണക്കായി, പിന്നെ കോഴി മുക്കിപ്പൊരിച്ചത്, കോഴി എറിഞ്ഞു വീഴ്ത്തിയത്, കോഴി പിന്നെ മലത്തി കിടത്തിയത്, വേറെ എന്തെല്ലാം ഉണ്ടായിരുന്നു ആ കയ്യിൽ എഴുതി വെച്ചിന്. ഇന്നിവിടെ വരുമ്പം പറയണല്ലോ. ആ കോഴി അടിമാലി, ഈ സാധനം മൊത്തം നമ്മൾ പിന്നെ കുറേ ഞാൻ ഇരുന്ന് തിന്ന്, ഇത് ബാക്കി നമ്മൾ വേസ്റ്റിലിട്ടു. ഇതാ എൻ്റെ മോൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന്. ഇതെല്ലാം ചോദ്യം ചെയ്യണം ഐസു. ഐസു അല്ല, ഇതെല്ലാം ചോദ്യം ചെയ്യണം ബാത്തു. ഇതെന്താ ഇവിടെ നമുക്ക് ചോദിക്കാൻ പറയുന്ന ആളില്ലേ? അല്ല, മോളെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട സാധനത്തിൻ്റെ ലിസ്റ്റ് ഓർക്കറിയില്ല, എന്നോട് ചോദിക്കാൻ പറയും. ലിസ്റ്റ് ഞാൻ കൊടുക്കുക. എൻ്റെ ഭർത്താവിൻ്റെ സ്വന്തം അനിയൻ്റെ മോളല്ലേ. ഓക്ക് കിട്ടിയ ചെക്കൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലല്ലോ. എനിക്കത് സന്തോഷം. അല്ല, എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എൻ്റെ മോളെ പോലെ തന്നെ അല്ലേ. പിന്നെ വേറൊരു കാര്യം അറിഞ്ഞാ, കുൽസുവിൻ്റെ മോളില്ലേ, മാപ്പിളനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നി അടി കിട്ടി. പിന്നെ മാപ്പിള അടിച്ച് എന്നല്ല പറയുന്നത്. ഇതല്ല ഒരു കാരണം, ഇത് മറ്റേതാ അവിഹിതം. അല്ലാണ്ട് ആരെങ്കിലും ഇപ്പം മാപ്പിള അടിച്ചെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് നിൽക്കുക, എനിക്ക് ഉറപ്പാണ്. ഇത് ഇവള് പിന്നെ കണ്ട ചെക്കന്മാരപ്പുറം ബൈക്ക് മേൽ കറങ്ങിയിട്ടുണ്ടാവും, പിന്നെ ഭർത്താവ് കണ്ടിട്ടുണ്ടാവും, അങ്ങനെ പ്രശ്നമായിട്ടുണ്ടാവും. വേറെ എന്ത് കാരണം? എനിക്ക് ഞാൻ എൻ്റെ ബുദ്ധി വെച്ചിട്ട് എനിക്ക് 5 പൈസ എൻ്റെ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വേറൊരു കാരണം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അല്ല കതീഷു, എൻ്റെ മോൻ്റെ ഭാര്യ ഇറങ്ങിപ്പോയിന്ന് കേട്ടല്ലോ. അത് അതെപ്പോഴാണ് നിങ്ങളറിഞ്ഞേ? അതെല്ലാം അറിഞ്ഞില്ല. അത് അറിഞ്ഞല്ലേ. അതും എന്നാൽ പിന്നെ ഓക്കും ഉണ്ടാവും. മറ്റേത് അവിഹിതം. ഞാൻ ജ്യൂസ് കുടിക്കട്ടെ വീട്ടിൽ.